സഭാപ്രശ്നം പരിഹരിക്കാൻ യാക്കോബായ സഭാപ്രതിനിധികളുമായി ചർച്ച നടത്തിയതിനു ശേഷം മന്ത്രി ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കാണും. ഇനി ഞങ്ങളങ്ങനെ ഗവൺമെൻറ്റുമായിട്ട് നിരുത്സാഹപ്പെടുത്താനോ അകന്നു പോകാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണെന്ന് അന്നും അറിയിച്ചിരുന്നു. അപ്പോൾ ഇപ്പോഴും അവർ ചില സ്റ്റേറ്റ്മെൻ്റ് പത്രങ്ങളിൽ വന്നിരുന്നു, എങ്കിലും ഒരു നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കില്ലെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ഓർത്തഡോക്സ് വിഭാഗവുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യും, അവരുമായി ബന്ധപ്പെടും, അങ്ങനെ ഒരു നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാനുള്ള നല്ല ശ്രമങ്ങൾ നടത്തും. ഓർത്തഡോക്സ് വിഭാഗവുമായി മന്ത്രിസഭ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളിപ്പോൾ എല്ലാവർക്കും ഈ ചർച്ചും ചർച്ചിൻ്റെ പുരോഹിതന്മാരും അവരുടെ ശ്രേഷ്ഠന്മാരും ഒക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളുണ്ട്. അത് രാഷ്ട്രീയമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. പക്ഷേ അവർ വന്നിട്ട് ഞങ്ങൾ രാഷ്ട്രീയത്തിലുള്ള പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഈ മതങ്ങളുമായിട്ട് മതസ്ഥാപനങ്ങളുമായിട്ടൊക്കെയുള്ള ബന്ധം, അതിൻ്റെ ഫലമായി നല്ലൊരു വ്യക്തിബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ടത്. ആ വ്യക്തിബന്ധങ്ങളൊക്കെ നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ എളിയ ശ്രമം ഉപയോഗപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും അവരുടെ ഒരു വികാരമാണത്. അത് പൊതുവെ എല്ലാവരും ആ നിലപാട് അംഗീകരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓർത്തഡോക്സ് വിഭാഗവും എനിക്ക് തോന്നുന്നു ചില തർക്കമുണ്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ വിഷയത്തിൽ ഒരു യോജിച്ച നിലപാട് വ്യക്തി സഹകരിക്കുന്നുണ്ട് ചില പ്രദേശങ്ങളിൽ. അത് നല്ലൊരു അന്തരീക്ഷമാണ്, നല്ലൊരു മനസ്സാണ്. ആ മനസ്സിൽ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാം. ഇത്തരം ചില തർക്കമുണ്ടാകുന്ന കാരണം മനുഷ്യൻ മരിച്ചു, മൃതശരീരം, അത് വിശ്വാസത്തിൻ്റെയും അതിനനുസരിച്ചുള്ള സംസ്കാരത്തിൻ്റെയും ഭാഗമാണ്. അതിനോട് ഒരു നല്ല അന്തരീക്ഷം തന്നെ എല്ലാവരും സ്വീകരിക്കും ആ പ്രശ്നത്തോടെ എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഓ നമുക്ക് നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കാം. കാര്യങ്ങൾ പരസ്പരം ബോധ്യപ്പെടുമ്പോൾ എല്ലാം ശരിയാവുമല്ലോ. അതിൻ്റെ ശ്രമം തുടരാം. ഓർത്തഡോക്സ് സഭ സുപ്രീം കോടതി വിധി നടപ്പിലാക്കണമെന്ന ഇരിക്കുമ്പോൾ സർക്കാർ അതിലേക്ക് എന്താണ് സുപ്രീം കോടതി വിധി നടപ്പിലാക്കണം? ഞങ്ങള് സുപ്രീം കോടതി വിധി അംഗീകരിച്ച് നടപ്പിലാക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിഗമനങ്ങൾ നടപ്പിലാക്കുക. ഒരു കോടതി പാടില്ല, ഞങ്ങളുടെ ഈ ശ്രമം കോടതി വിധി നടപ്പിലാക്കാനാണ്. സഭാപ്രശ്നം പരിഹരിക്കാനുള്ള മന്ത്രിസഭാ ഉപസമിതി യാക്കോബായ വിഭാഗവുമായി ചർച്ച നടത്തി. അതിനുശേഷം മന്ത്രി ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കോടതി വിധി നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. പ്രശ്നപരിഹാരം സാധ്യമാകും എന്നാണ് പ്രതീക്ഷ. പിടിവാശി ഉപേക്ഷിക്കുന്നു എന്നാണ് തോന്നുന്നത്. ഓർത്തഡോക്സ് വിഭാഗവുമായും ചർച്ച നടത്തുമെന്നും മന്ത്രി പറയുന്നു.